ഹലോ ഫ്രണ്ട്സ്, പെർഫോടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു അടിപൊളി തെർമോക്കോൾ കട്ടർ എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നതിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലൈവുഡിൻ്റെ ഫ്രെയിം നിലത്ത് നിന്ന് കുറച്ച് ഹൈറ്റിൽ പൊക്കി വെക്കാൻ വേണ്ടി ഇതുപോലത്തെ നാല് മരത്തിൻ്റെ പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നോരോന്നായി നാല് മൂലത്തിലും ഇതുപോലെ ഗ്ലൂ ചെയ്ത് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയാകും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പ്ലൈവുഡിൻ്റെ കൃത്യം സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊട്ടടുത്ത് നമുക്കിതുപോലത്തെ ഒരു പ്ലൈവുഡോ മരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പുള്ള ഷീറ്റ് നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോറിൻ ഷീറ്റാണ്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്ക്രൂ ആണ്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ നമ്മുടെ ആ ഹോളിൻ്റെ കൃത്യം ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ടൈറ്റ് ആക്കരുത്, ലേശം ലൂസ് ഇടണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് പീസ് ഫോറൻ ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്ലൈവുഡിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കാം. കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു സ്ക്രൂ എടുത്ത് നമുക്കിതിൻ്റെ മുകളിലും ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കണം. ഫുള്ള് ടൈറ്റ് ആക്കാതെ വെക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വയറെടുത്തിട്ടുണ്ട്. ആ വയറിൻ്റെ അറ്റം ഒരുവിധം നന്നായിട്ട് തന്നെ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ആ വയർ സ്ക്രൂവിൻ്റെ അടുത്ത് തന്നെ ഒട്ടിച്ച് വെക്കാം. നേരെ നമുക്കിത് ഒട്ടിച്ച് ഒട്ടിച്ച് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കണം. അപ്പോൾ ഇതുപോലെ കഴിയുന്നതും പരമാവധി ടൈറ്റാക്കി ഒട്ടിക്കുക. ഇതുപോലെ നമുക്ക് അടിയിലെ സ്ക്രൂവിൽ നിന്നും ഒരു കണക്ഷൻ എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ബ്ലൂ കളർ വയറെടുത്തു, നേരത്തെ ചെയ്ത പോലെ ഗ്ലൂ ചെയ്ത് നമുക്ക് റെഡ് കളർ വയറിൻ്റെ അടുത്ത് വരെ എത്തിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നിക്രോം വയറാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മളോട് ഒരു പഴയ സോൾഡറിംഗ് ആണ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അത് നമ്മൾ പൊളിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ വളരെ തിന്നാണ്, അത് ക്യാമറയിൽ പിടിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം നമ്മുടെ താഴത്തെ സ്ക്രൂവിലൊന്ന് ചുറ്റി വെക്കാം.
അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ സ്ട്രിപ്പ് ചെയ്ത ആ ഒരു കണക്ഷൻ നമുക്ക് ആ സ്ക്രൂവിലേക്ക് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ആ നിക്രോം വയർ അതിൽ ചുറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നിക്രോം വയർ ആ ചെറിയ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ഹോളിൽ കൂടി മുകളിലേക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു നിക്രോം വയർ നമുക്ക് മുകളിലുള്ള സ്ക്രൂവുമായി കണക്ട് ചെയ്യണം. അപ്പോൾ അതിനു മുൻപായിട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച വയറും സ്ക്രൂയുടെ മുകളിൽ ചുറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ നിക്രോം വയറും ഇതുപോലെ ചുറ്റി ആ സ്ക്രൂ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു സോക്കറ്റ് നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ആ സ്വിച്ചും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ച് വെക്കാം. ഇനി നമുക്കിവിടെ കാണാം ഒരു വയർ നമ്മൾ നേരെ ഫീമെയിൽ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് കാണുന്ന മറ്റേ വയർ നമ്മൾ സ്വിച്ചിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് നമുക്കതൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു വയർ കൂടി നമ്മൾ ഇതിലേക്ക് ഒപ്പിക്കുന്നതോടുകൂടി നമ്മളുടെ വർക്ക് കഴിയുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ നമ്മൾ 3 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഡാപ്റ്റർ കുത്തിയതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ തെർമോക്കോൾ കട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അടിപൊളിയായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള പുതു പുത്തൻ വീഡിയോസ് കിട്ടാൻ ഞങ്ങളുടെ ഫൈവ് ഫോട്ടക്സ് എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഔട്ട്.